بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, കേരളീയ മുസ്ലിമീങ്ങൾക്ക് സുപരിചിതമായ മൗലിദാണ് മങ്കുസ് മൗലിദ്. കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതരായിരുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള അവരാണ് ഈ മൗലിദ് ക്രോഡീകരിച്ചതും തയ്യാറാക്കിയതുമെന്ന് അന്ന് മുതൽക്കിന്നോളമുള്ള മഹാപണ്ഡിതന്മാരും ഉലമാക്കളും വ്യക്തമാക്കിയതും വിശദീകരിച്ചതുമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഈ മൗലിദ് തയ്യാറാക്കിയത് വളരെ ഹ്രസ്വമായ നിലയിലാണ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ടത്, സംക്ഷിപ്തമായത് എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരാകുന്നതിന് മുമ്പ് ആത്മീയ ലോകത്ത് നിബിധങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകതകളും ഭൂജാതരായപ്പോഴുണ്ടായ പ്രത്യേക അവസ്ഥകളും പിന്നീടുള്ള മഹത്വങ്ങളുമെല്ലാം ഇനി പരലോകവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സവിശേഷമായ അനുഗ്രഹങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ്, അവകളുടെ എല്ലാം മദഹ് മനാക്കിബുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇവ ഇതിൻ്റെ പദാനുപദ വിശദീകരണങ്ങളോ ഓരോ വാക്കുകളെയും എടുത്ത് അവയുടെ താല്പര്യങ്ങളും അതിന് ഉപോത്ബലകമായ തെളിവുകളും വിശദീകരിക്കുന്നത് ഇപ്പോൾ സംഗതമായി തോന്നുന്നില്ല. പൊതുവെ പറയുമ്പോൾ ഈ മങ്കൂസ് മൗലിദിന്റെ ഒന്നാമത്തെ ഹിക്കായത്തിൽ, ആദ്യത്തെ ഹിക്കായത്തിൽ പ്രധാനമായും മൂന്ന് ആശയങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ആശയം വഊജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വ സമ്മാഹു മുഹമ്മദ എന്നുള്ള ആശയമാണ്. ലോകത്ത് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ ആയിരുന്നു എന്നാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതായത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രൂപം ഖുർആൻ ശരീഫിൽ പറയുന്നു. ഇത് ശാരീരികമായ അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീരഘടന രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാണ്. അതിനു മുമ്പ് തന്നെ ആത്മാവുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരുന്നു. ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആത്മാവുകളെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഇത് അല്ലാമ അസ്ഖലാനിയെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ സുദീർഘമായി വിവരിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പോൾ ആത്മാവുകളെ ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം സൃഷ്ടിച്ച റൂഹ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെയാണ്. അപ്പൊ ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റൂഹുകളെ സൃഷ്ടിക്കപ്പെട്ടു. റൂഹുകളെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. എന്തിൽ നിന്നാണ് റൂഹിനെ അള്ളാഹു സൃഷ്ടിച്ചത്? ശരീരത്തെയാണെങ്കിൽ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാവിനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ആത്മാവിനെ സൃഷ്ടിച്ചത് ഒരു നൂറിൽ നിന്നാണ്, അഥവാ ഒളി എന്ന് പറയുന്ന, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പ്രകാശം എന്ന് പറയുന്ന ആ നൂറിൽ നിന്നാണ് ആത്മാവിനെ അഥവാ റൂഹിനെ സൃഷ്ടിച്ചത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹത്തി അവരുടെ റൂഹുൽ ബയാൻ, തഫ്സീർ റൂഹുൽ ബയാനിൽ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫത്തഹിന്റെ 29-ാമത്തെ ആയത്തിനെ വിശദീകരിച്ച് വരുമ്പോൾ അവർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ലമ്മ തജല്ലല്ലാഹു വജദ ജമീഅൽ അർവാഹി ഫവജദ അവ്വലൻ റൂഹ നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم سائر الارواح. അല്ലാഹു തആല ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ സൃഷ്ടിക്കുവാൻ ഉള്ള അതിന്റെ അടിസ്ഥാന ഘടകം ഒരു നൂറായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആശയം ഹദീസുകൾ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ആശയമാണ്. മഹാനരായ അബ്ദുർ റസാഖ് തങ്ങൾ തന്റെ മുസന്നഫിൽ പറയുന്നു, അൻ മഅ്മറിൻ, മഅ്മർ എന്നവരെ തൊട്ട്, മഅ്മർ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗുരുപരമ്പരയിൽ വരുന്ന മഹാനരാണ്. ഹിജ്റ 95 ജനിച്ച് 153 വഫാത്തായവരാണ് മഅ്മർ എന്ന് പറയുന്നവർ. അവരെ തൊട്ട് ഇബ്നുൽ മുങ്കദിർ, ഇബ്നുൽ മുങ്കദിർ എന്ന താബിഈ പ്രമുഖൻ പറഞ്ഞതായിട്ടാണ് മഅ്മർ എന്നവർ പറയുന്നത്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൻ അവ്വൽ ഷൈഇൻ ഖലഖഹുല്ലാഹു,
അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ നൂറു നബീക യാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ നൂറിനെയായിരുന്നു അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത്. അപ്പൊ അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ സൃഷ്ടിക്കുവാൻ അനിവാര്യമായ അടിസ്ഥാന ഘടകമായ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. ഈ ആശയം അനേകം പണ്ഡിതന്മാർ വേറെയും ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെയും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ റസാഖ് തങ്ങൾ തന്നെ തന്റെ മുസന്നഫിന്റെ അതേ വാല്യത്തിന്റെ 59-ാമത്തെ പേജിൽ അവർ പറയുന്നു, അബ്ദുൽ റസാഖ് അഖ്ബറനി ഇബ്നു ഉയൈനത്ത, ഇബ്നു ഉയൈന തങ്ങൾ എന്നോട് പറഞ്ഞു, അൻ മാലിക്ക്, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുനെ തൊട്ട്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്, അവരെ തൊട്ട്. അന്നഹു കാന യഖൂലു, മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, സദാഇമൻ, സ്ഥിരമായി അദ്ദേഹം ചൊല്ലി വന്നിരുന്ന ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ അസ്സാബിഖിൽ ഖൽഖി നൂറുഹു, ഇതാണ് ഹദീസ് അസ്സലാത്ത്. അല്ലാഹുമ്മ പടച്ചവനെ, സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണമേ. എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ്? അസ്സാബിഖിൽ ഖൽഖി നൂറുഹു, ആ നബിയുടെ നൂറാണ്, പ്രകാശമാണ് എല്ലാ സൃഷ്ടികളെക്കാളും ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇത് അബ്ദുൽ റസാഖ് തങ്ങൾ ഇബ്നു ഉയൈനയെ തൊട്ട് ഉദ്ധരിച്ചു, ഇബ്നു ഉയൈന മാലിക് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഇതിന്റെ തഅലീഖിൽ, ഇതിന്റെ അടിക്കുറിപ്പിൽ ഹദീസ് പണ്ഡിതന്മാർ വിശദമായി പഠിച്ച മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ബി സനദിൻ സഹീഹിൻ, ഇത് സഹീഹായ സനദ് കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോ സഹീഹായ സനദ് വഴി ഉദ്ധരിക്കപ്പെടുന്നു, മാലിക് റളിയല്ലാഹുവിന് ഒരു സ്വലാത്തിയിലിരുന്നു, ആ സ്വലാത്ത് ഇങ്ങനെയാണ്, അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ. അപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോഴും അല്ലാത്തപ്പോഴും സയ്യിദന ചേർത്ത് പറയാമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ടായി, ഈ അസറിൽ, ഈ ഉദ്ധരണിയിൽ നമുക്ക് തെളിവുണ്ട്. രണ്ടാമത്തത്, മാലിക് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് അസ്സാബിഖിൽ ഖൽഖി നൂറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചു എന്ന് സഹീഹായ ഒരു ഉദ്ധരണി വഴി, റിപ്പോർട്ട് വഴി ഇമാം മാലിക് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതായി, അഥവാ അങ്ങനെ പറഞ്ഞു വന്നതായി ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് തങ്ങൾ തന്റെ മുസന്നഫിൽ പറയുന്നു. മുല്ലാരിയുൽ ഖാരി അവരുടെ മിർഖാത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മുല്ലാരിയുൽ ഖാരി പറയുന്നു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ അള്ളാഹു തആല സൃഷ്ടിച്ചു ആദ്യമായി എന്ന്, നൂറിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നൊരു റിവായത്തിലുണ്ട്. ഒരു രിവായത്തിൽ അവ്വലുമാ ഖലഖല്ലാഹു റൂഹി എന്നുണ്ട്, ഫമഅനാഹുമാ വാഹിദുൻ, ഇത് രണ്ടും അതിന്റെ ആശയം ഒന്ന് തന്നെയാണ്. എന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്, എന്റെ റൂഹിനെയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ആ റൂഹിന്റെ അടിസ്ഥാന ഘടകമാണ് ഈ നൂറ് എന്നാണ് ഇവിടെ മുല്ല അലിയുൽ ഖാരി വിശദീകരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം തന്റെ മിർഖാത്തിൽ പറയുന്നു, ഇവിടെ വ്യത്യസ്തമായ ഉദ്ധരണികൾ, റിവായത്തുകൾ, ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയായിരുന്നു എന്ന് ഒഫി റിവായത്തിൻ, ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത് കലം എന്നാണ്, അങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകൾ വേറെ വന്നിട്ടുണ്ട്. അതിനെയെല്ലാം ഹദീസ് പണ്ഡിതന്മാർ പഠനവിധേയമാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നു, അല്ലാമ ഐനി അവരുടെ ബുഖാരി ഷെരീഫിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുല്ലാരിയുൽ ഖാരി റഹിമഹുല്ലാ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അവരെല്ലാം ഹദീസിനെ ആധികാരികമായി പഠിച്ച് അവ വിശകലനം ചെയ്ത് ശരിക്ക് ആ ഹദീസുകളുടെ ആശയങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം സത്യസന്ധമായി ലോകത്ത് ഇസ്ലാമിനും ഹദീസിനും ഖുർആനിനും വേണ്ടി ജീവിച്ച മഹാന്മാരായ ആ പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ ഹദീസുകൾക്കിടയിൽ വൈരുദ്ധ്യമില്ല, ആപേക്ഷികമായി ഇവകളെ മനസ്സിലാക്കിയാൽ മതി. ആപേക്ഷികമായി എന്ന് പറയുമ്പോൾ ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പ് അള്ളാഹു രണ്ട് മൂന്ന് വസ്തുക്കളെയാണ് സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്, കലം, അർശ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഇത് വളരെ കൃത്യമായിരിക്കും. എന്നാൽ ഇവയിൽ നിന്ന് തന്നെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ നൂറിനെയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരിക്കുന്നു. ഈ ആശയം അനേകം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുൽ റസാഖ് തങ്ങൾ തന്നെ മുസന്നഫിൽ മാത്രമല്ല, ഇമാം ബൈഹഖി ദലായിലുൽ നുബുവയിൽ ഉദ്ധരിച്ചു, അതേപോലെ അല്ലാമ സുൽഖാനി തന്നെ ഷറഹുൽ മവാഹിബിൽ ഉദ്ധരിച്ചു,
അതേപോലെ വറായിബുൽ ഖുർആനിൽ നൈസാബൂരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നുൽ ജൗസി തന്റെ മൗലിദുൽ അറൂസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ സീറത്തുൽ ഹലബിയയിൽ കാണാം, അതേപോലെ തന്നെ താരിഖുൽ ഖമീസ്, അതേപോലെ റൂഹുൽ മഅനിയിലല്ലാമ ആലൂസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫത്താവൽ ഹദീസിലല്ലാമ ഹൈത്തമി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അനേകം പണ്ഡിതന്മാർ ഈ ആശയത്തെ പുരസ്കരിച്ചുകൊണ്ട് വിശദീകരണം നടത്തുകയോ അതേപോലെ തന്നെ ഉപന്യസിക്കുകയോ ചെയ്തതായി നമുക്ക് കാണാം. അപ്പോ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്തിൽ പറയുന്ന രണ്ടു മൂന്ന് ആശയങ്ങളിൽ ആദ്യമായി പറയുന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ സൃഷ്ടിക്കുവാൻ ആവശ്യമായ നൂറ് ഒളിയാണ് അള്ളാഹു തആല ആദ്യമായി ലോകത്ത് സൃഷ്ടിച്ചത് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ന കാര്യം മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ നല്ല വിധം മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.